ഫ്രണ്ട്സ്, ബിഗ് ബോസിൻ്റെ ഡേ 23 എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ മോർണിംഗ് ടാസ്ക് ആയിട്ട് കൊടുത്തത് നമ്മുടെ ഡോക്ടർക്കാണ്. ഡോക്ടർക്ക് ഒരു ഹെൽത്തിനെ പറ്റി ഒരു ക്ലാസ് എടുത്തു. ഹെൽത്ത് ഇസ് വെൽത്ത് എന്നാണ് അവർ ഇന്നത്തെ ദിവസം തീം ഇട്ടത്. പിന്നെ അതിനുശേഷം വീക്ക്ലി ടാസ്ക് വന്നു. വീക്ക്ലി ടാസ്ക് എന്ന് പറഞ്ഞാൽ പ്ലേയേഴ്സിൻ്റെ എല്ലാവരും വെയ്റ്റ് നോക്കി, വെയ്റ്റ് നോക്കിയിട്ട് അണ്ടർ വെയ്റ്റും ഓവർ വെയ്റ്റും ഉള്ള ആൾക്കാരെ തിരഞ്ഞെടുത്തു. അണ്ടർ വെയ്റ്റിനകത്ത് വരുന്ന അഖിൽ, അതുപോലെ തന്നെ ഡെയ്സി, ബ്ലെസ്ലിൻ, അശ്വിൻ, അതുകൂടാതെ ജാസ്മി, ഇത്രയും പേര് അണ്ടർ വെയ്റ്റ്. ബാക്കിയുള്ള ആൾക്കാരെ ഓവർ വെയ്റ്റ് അടുത്ത് വന്നു. ഡയാന ന്യൂട്രൽ, പുള്ളിക്കാരി പെർഫെക്റ്റ്ലി ഫിറ്റാന്ന് പറഞ്ഞ് പുള്ളിക്കാരിയെ എൻ്റെ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ പോലെ ആക്കി. അതിനുശേഷം ടാസ്ക് എന്നാന്ന് വെച്ചാൽ, ഇത് വീക്ക്ലി ടാസ്ക് ആണല്ലോ, ടാസ്ക് എന്നാന്ന് വെച്ചാൽ ഒരാഴ്ചയും കൊണ്ട് അണ്ടർ വെയ്റ്റുകാർ 7 കിലോ കൂട്ടണം. അതായത് ഈ 5 പേര് കൂടി ടോട്ടൽ 7 കിലോ കൂട്ടണം. ഓവർ വെയ്റ്റുകാർ 10 കിലോ കുറയ്ക്കണം. ബാക്കിയുള്ള ആൾക്കാരെല്ലാം കൂടി 10 കിലോ കുറയ്ക്കണം. സോറി, ഒരാഴ്ച കൊണ്ടല്ല, 4 ദിവസം കൊണ്ട്. അതുപോലെ തന്നെ ഓവർ വെയ്റ്റ് ഉള്ള ആൾക്കാർ ത്രെഡ്മില്ലും ഉണ്ട്, സൈക്കിളും ഉണ്ട്. അപ്പോൾ അത് ത്രൂ ഔട്ട് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം. 10 സെക്കൻഡ് മാത്രം ബ്രേക്കുള്ളു, ആ 10 സെക്കൻഡിനുള്ളിൽ അടുത്ത ആൾ കയറിക്കണം. അങ്ങനെയാണ് ഓവർ വെയ്റ്റുകാർക്ക്. അണ്ടർ വെയ്റ്റുകാർക്ക് ആനങ്ങല്ല, അവിടെ തന്നെ നിൽക്കണം. ഈ ഓവർ വെയ്റ്റുകാർ വേണം, അണ്ടർ വെയ്റ്റുകാരെ എവിടെയെങ്കിലും പോകണമെങ്കിൽ. അണ്ടർ വെയ്റ്റുകാർക്ക് ഇഷ്ടംപോലെ ഫുഡ്, മിക്ക സമയത്ത് നല്ല നല്ല ഫുഡുകളുണ്ട്. ഓവർ വെയ്റ്റുകാർക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ തീരെ കുറവാണ്, വെള്ളവും പക്ക ഡയറ്റ് ഫുഡാണ് ഓവർ വെയ്റ്റുകാർക്ക്. അപ്പം ഇതിനിടയ്ക്ക് ഒരു ചെറിയൊരു ബ്രേക്ക് ബിഗ് ബോസ് കൊടുത്ത സമയത്ത് പ്രത്യേകം ഈ ടാസ്ക് തുടങ്ങിയപ്പം പറഞ്ഞായിരുന്നു, ഈ ടാസ്ക് തീർന്നാണ് വരെ സിഗരറ്റ് ഒന്നും വലിക്കരുതെന്ന്. അപ്പം ചെറിയൊരു ബ്രേക്ക് കൊടുത്തപ്പം ജാസ്മിനും ഡെയ്സിയും പോയി സിഗരറ്റ് വലിച്ചു. ശരിക്കും ജാസ്മിൻ വലിച്ചില്ല, ഡെയ്സിയെ വലിച്ചുള്ളൂ. അപ്പം അങ്ങനെ വന്നപ്പം ബിഗ് ബോസ് പിടിച്ചു. ബിഗ് ബോസ് പിടിച്ചിട്ട് അവർക്ക് ശിക്ഷയായിട്ട് 7 കിലോ എന്നുള്ളത് 8 കിലോ കൂട്ടണമെന്നാക്കി. അങ്ങനെ ചെറിയൊരു വഴക്ക് പോലൊക്കെ ഉണ്ടായി, വലിയ വഴക്കൊന്നുമില്ല, കുഞ്ഞൊരു വഴക്ക്. അപ്പം അതിനുശേഷം പിന്നെയും ഗെയിം തുടങ്ങി. ഗെയിം തുടങ്ങിയതിന് ശേഷം ഇത് വീക്ക്ലി ടാസ്ക് ആണല്ലോ, പിന്നെ ഡെയിലി ടാസ്ക് കൊടുത്തു. ഡെയിലി ടാസ്ക് എന്ന് വെച്ചാൽ തീറ്റ മത്സരം. തീറ്റ മത്സരം എന്ന് പറഞ്ഞാൽ ഈ അണ്ടർ വെയ്റ്റ് ഉള്ള ആൾക്കാരല്ലേ, ഈ 5 പേര്, 5 പേർക്ക് ഇഷ്ടംപോലെ ഫുഡ്, മീൻ വറുത്തതും അതും ഇതും എല്ലാം ഇഷ്ടംപോലെ, ചിക്കനൊക്കെ ഇഷ്ടംപോലെ ഫുഡ് അവർ ഒരു ടൈമിനുള്ളിൽ കഴിക്കണം. അവർ അത്യാവശ്യം നന്നായിട്ട് അടിച്ച് പൊളിച്ച് കഴിച്ചു. അപ്പോൾ ഇതെല്ലാം കഴിച്ചുകൊണ്ട സമയത്ത് ഇത് കണ്ടിട്ട് റോൺസിൻ്റെ മുഖഭാവമായിരുന്നു ഇന്നത്തെ ഹൈലൈറ്റ്. ആക്ച്വലി ഇന്നലെ ഒരു സാധാരണ നോർമലായിരുന്നു, വലിയൊരു അടിപൊളി ദിവസം ഒന്നുമില്ലായിരുന്നു. പക്ഷേ റോൺസിൻ്റെ മുഖം ആണ് ഇന്നലത്തെ ഹൈലൈറ്റ്. നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.